ഹൈ ഫ്രണ്ട്സ്, മത്സര പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. പല ആളുകളും ഇത് എളുപ്പമെന്ന് വിചാരിച്ചിട്ട് 3 × 3 = 9 എന്ന് എഴുതും. 3 × 3 = 9. 9 ÷ 9 = 2 എളുപ്പത്തിൽ അവർ എന്ത് പറയും ആൻസർ? 1 എന്ന് പറയും. പക്ഷെ തെറ്റാണ് ഈ ചെയ്യുന്നത്. അതായത് PSC SSC ബാങ്ക് ടെസ്റ്റ് ഇതുപോലെ എല്ലാ മത്സര പരീക്ഷയ്ക്ക് ഇതുപോലെ ഗുണിക്കാനും ഹരിക്കാനും ബ്രാക്കറ്റ് ഒക്കെ വെച്ചുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം നമ്മളിൽ PSC SSC യിലുള്ള പ്രീവിയസ് ഇയറിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പല പല ജോലികൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചില ജോലി ആദ്യം ചെയ്യും, നമുക്ക് മുൻഗണനയുള്ള ജോലികളൊക്കെ ആദ്യം ചെയ്യും, ബാക്കിയുള്ള അതിന് ശേഷം ചെയ്യും. അതുപോലെ തന്നെ പല ആളുകൾക്കും നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കാറുണ്ട്, മുൻഗണന കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് മാത്സിലെ ഈ പല ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും നമുക്ക് എന്താണ് പ്രയോറിറ്റി കൊടുക്കണം. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നോക്കി, ഗുണിക്കാനുണ്ട്, ഹരിക്കാനുണ്ട്. ഇതിൽ ആദ്യം എന്ത് ചെയ്യണം? ഗുണിക്കാനും ഹരിക്കാനും മാത്രമല്ല, ഒരു ബ്രാക്കറ്റ് വന്നാൽ എന്ത് ചെയ്യും? അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളെ എന്തിന് കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. കാരണം പലപ്പോഴും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ ആ സമയം നമുക്കതിൽ എക്സാമിന് തെറ്റിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞതിന് മുന്നേ നമുക്ക് ഇവിടെ എന്താണുള്ളത്? ഇവിടെ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉള്ളത് എന്തൊക്കെയുണ്ട്? ഇൻറ്റു ഉണ്ട്, ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ ഗുണിക്കാനും ഹരിക്കാനും ഉണ്ട്. അപ്പോൾ അത് പഠിക്കേണ്ട റൂളായിട്ട് പഠിക്കണമെന്നില്ല. കുറേ ആളുകൾ ഇത് പഠിച്ചു വെക്കും. ഞാനൊക്കെ പണ്ട് ഈ റൂള് കുറേ എഴുതി വെച്ച് പഠിക്കും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ റൂൾ എല്ലാവർക്കും നിങ്ങൾക്ക് പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബോർഡ് മാസ് എന്ന് പറയും. അതായത് ബോർഡ് മാസ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ബോർഡ് മാസ് എന്നുള്ളതിൽ ഫസ്റ്റ് എന്താ കാണുന്നത്? BODMAS ആണ് കാണുന്നത്. അതിൽ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കണം? ബ്രാക്കറ്റ് എന്ന് പഠിച്ചു നോക്കുക. അതായത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനാണ് ആദ്യം പ്രയോറിറ്റി. ഏറ്റവും മുകളിൽ കിടക്കുന്നത് ബി അല്ലേ? അപ്പോൾ ഏറ്റവും മുകളിൽ കിടക്കുന്ന ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക. ഏറ്റവും താഴെ കിടക്കുന്ന എന്താണ്? എസ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം, സബ്സ്ട്രാക്ഷനാണ്. അപ്പം ബ്രാക്കറ്റ് നമ്മൾ കണ്ടു ഫസ്റ്റ്. ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ താഴെ, ബ്രാക്കറ്റ് താഴെ ബി കഴിഞ്ഞാൽ ഒ അല്ലേ? ഒ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട എന്താണ്? ഓഫ് എന്ന് പഠിച്ചു വെക്കുക. ഓഫ് എന്നുള്ളത് ഗുണിക്കാനുള്ള രീതിയിൽ ചോദിക്കാറുള്ളതാണ്. നമുക്ക് എന്താണ് ഇപ്പോൾ 20 ÷ 30 എന്ന് പറഞ്ഞാൽ 20 × 30 അല്ലേ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓഫ് നിങ്ങൾ പഠിച്ചു വെക്കുക എന്താണ്? ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് പറയാറുള്ളത്. പിന്നെ അടുത്ത് പഠിക്കാനുള്ള എന്താണ്? BOD. അവിടെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ അതാണ് യൂസ്ഫുൾ ആവുക. നോക്കി, ഡിവിഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഡിയും എമ്മും വരികയാണ്. നോക്കി, ഞാനിവിടെ ജസ്റ്റ് ഞാനിവിടെ ബോർഡ് മാസ് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾക്ക് ഇവിടെ ഈ ചോദ്യത്തിൽ എന്താണുള്ളത്? ഇവിടെ ഡിവിഷനും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ഈ ഡിയും എമ്മും വരുമ്പോൾ ആദ്യം പ്രയോറിറ്റി എന്തിനു കൊടുക്കണം? അതായത് ഡിവിഷനാണോ മൾട്ടിപ്ലിക്കേഷൻ? ഇത് ഒരിക്കലും എഴുതി വെക്കാൻ പാടില്ല. ഞാൻ കുറേ എഴുതി വെച്ച് എക്സാം തുടങ്ങിയതിന് മുന്നൊക്കെ എഴുതി വെക്കും. നമ്മുടെ മനസ്സിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടായാൽ മതി. എന്താണ് ഹരിക്കാനും ഗുണിക്കാനും ഉണ്ടെങ്കിൽ ആദ്യം ഹരിക്കാൻ ചെയ്യണം. ആ പോയിന്റ് പഠിച്ചു വെക്കുക. ഇത് അതിൻ്റെ റൂള് മാത്രമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച എന്താണ് ആദ്യം എന്ത് ചെയ്യണം? ഇതിൽ ഈ ചോദ്യത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ഹരിക്കാനാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഡിവിഷനല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ചോദ്യം വരിക? നോക്കി, ഞാൻ താഴെ ചെറുതാക്കി എഴുതുന്നുണ്ട്. 3 × 3 = 9 ÷ 9 എഴുതുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് അങ്ങോട്ട് ചെയ്തു വെക്കുക. എത്രയായിരിക്കും ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അല്ലേ? തൽക്കാലം നിങ്ങൾ ഈ റൂൾ ഇതവിടെ നിന്നോട്ടെ. കാരണം അത് എഴുതി ഇത് നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ കൺഫ്യൂഷൻ ആയിരിക്കും. അതിൽ നല്ല ഹരിക്കാനും ഗുണിക്കാനും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ് ഹരിക്കാനെന്ന് പഠിച്ചു നോക്കുക. ഡിവൈഡ് ചെയ്തു 3 ÷ 3. ആൻസർ എന്താണ്? 1. ഇനി ബാക്കി എന്തൊക്കെയുള്ളത്? ഇവിടെ 3 × അല്ലേ ഉള്ളത്? ഇവിടെ ഇൻറ്റു ഉണ്ട് കേട്ടോ. ഇൻറ്റു നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഹരിക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് ചെയ്തു വെച്ചു. 3 ഉം 3 ഉം ഹരിച്ചു 1. ബാക്കി എത്രയുള്ളത്? × 3. അപ്പോൾ എത്രയാവും ആൻസർ വരിക? നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, നല്ലതാണ്. 3 × 3 = 9 എന്ന ആൻസർ നമുക്ക് ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ ബേസിക് റൂൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ബോർഡ് മാസ് കൃത്യമായിട്ട് നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക, നമ്മുടെ ബുക്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ബുക്ക് കീപ്പ് ചെയ്യാറുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബുക്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് എഴുതി വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് പഠിക്കേണ്ടത്. കാരണം നമ്മൾ റൂള് വായിച്ച് പഠിക്കുക, മാത്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ വെറുതെ കുറേ റൂള് വായിച്ച് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയാണ് കുറേ ആളുകൾക്ക് തെറ്റി പറ്റുന്നത്. ഇത് എഴുതി വെക്കും, ഇത് പഠിക്കും, ബോർഡ് മാസം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ക്വസ്റ്റ്യൻ വരുമ്പോൾ കിട്ടുന്നത് എന്താണ്?
കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ കുറേ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഞാൻ ഈ ചോദ്യം തന്നെ ഓൾറെഡി ഉള്ള ചോദ്യത്തിന് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നോക്കിയാൽ ഇവിടെ 3 × 3 അല്ലേ, അതൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. വേറൊരു 3 × 3 ഉണ്ട്, അത് വേറൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. പുറത്തൊരു ഡിവിഷൻ ഉണ്ട്. സെയിം ചോദ്യമാണ്, ഒരു ചേഞ്ച് മാത്രമേ വരുത്തുള്ളൂ, ബ്രാക്കറ്റ് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുന്ന എന്താണ്, ബ്രാക്കറ്റിനാണ് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എന്തിനാണ് നമ്മൾ എഴുതി ആ റൂൾ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എന്തും ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ബ്രാക്കറ്റിലുള്ളത് എന്താണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്താണ് അതിനുള്ളിലുള്ള സംഭവം, അതാദ്യം ചെയ്യും. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3 × 3 ഉണ്ട്, എത്ര ഉള്ളത്? 3 × 3 9 എഴുതി വെച്ചു അല്ലെ, 9 എഴുതി വെച്ചു. ഇവിടെയും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള വെച്ചു. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിട്ട് മാത്രമേ ഹരിക്കാൻ പാടുള്ളൂ. 9 എഴുതി വെച്ചു അല്ലേ. അവസാനത്തെ സ്റ്റെപ്പ് നോക്കി, ഇവിടെ 9, ഇവിടെ 9 ഡിവൈഡ് ബൈ അല്ലേ, 9 ÷ 9 എത്ര വരിക? 1. അപ്പോൾ ഇങ്ങനെയാണ് 1 അല്ലേ, ഇതുപോലത്തെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ബ്രാക്കറ്റും ഹരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ച് നോക്കുക, ബ്രാക്കറ്റും ഹരിക്കാനുണ്ടെങ്കിൽ ആദ്യം എന്ത് പ്രയോറിറ്റി കൊടുക്കണം ബ്രാക്കറ്റിന്? ബ്രാക്കറ്റും പ്ലസ്സും ഉണ്ടെങ്കിലോ അപ്പോഴും ബ്രാക്കറ്റിനാണ്. ബ്രാക്കറ്റും അല്ലേ ഇൻറ്റു ഉണ്ടെങ്കിലോ, ഇൻറ്റു മൈനസ് ഒക്കെ ആയാലും ബ്രാക്കറ്റിനാണുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്, ഹരിക്കാനും ഗുണിക്കാനും ഉണ്ടെങ്കിൽ അതിനെന്തിനു? ഇപ്പോൾ എപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ ആക്കേണ്ടത് ഈ സാധനമാണ്, ഹരിക്കാനും ഗുണിക്കാനും ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഹരിക്കാൻ ഡിവിഷന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ വീഡിയോ തന്നെ പല ആളുകളും കമൻറ്റ് ചെയ്യും, ചിലപ്പോൾ എന്താണ് ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ്സ് കുറേ ഉണ്ടല്ലോ, പാരാൻതസിസ് ഉണ്ട് അല്ലേ, സ്ക്വയർ ബ്രാക്കറ്റ്, അതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ നിങ്ങൾ അത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് ഇതിലൊന്നും കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ ഇത്രയും പ്രീവിയസ് പല ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്തപ്പോഴൊന്നും അങ്ങനെ ഒരു കോമ്പറ്റീവ് ലൈക്ക് എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വേണേൽ നിങ്ങളെ എന്താ പറയുക, എൻ്റെ നോളജ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറേ ബ്രാക്കറ്റ്, പാരാൻതസിസ്, സ്ക്വയർ എന്നൊക്കെ പറയാം. പക്ഷെ നിങ്ങളെ പേടിപ്പിക്കാനുള്ള ഉദ്ദേശമല്ല എൻ്റെ അത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബേസിക് അല്ലെങ്കിൽ സ്ഥിരം ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഒരു അടുത്തൊരു ക്വസ്റ്റൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് കുറേ പ്ലസ്സും ഡിവിഷനും ഇൻറ്റും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പറഞ്ഞ പോലെ ഡിവിഷനും ഇൻറ്റും ഉണ്ട്, പ്ലസ് ഉണ്ട്. അത് ഏതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കുന്നത്? ഇതാണ് ഫസ്റ്റിൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു ചെയ്യുക, പിന്നെ ലാസ്റ്റ് പ്ലസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എന്താ ഇവിടെ വരുന്നത്? 7 ÷ 7 1 നമുക്ക് വന്നു അല്ലേ, 1 കിട്ടി. ഇനി എന്താ ഇത് സംഭവം ഉണ്ടാവുക? 7 + അല്ലേ കാണുന്നത് ഇവിടെ, 7 + 1 ഉണ്ട്, പ്ലസ് ഉണ്ട് ഇവിടെ. നോക്കി അടുത്ത് ചെയ്യേണ്ടത് നോക്കി, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എഴുതി വെക്കാം, 7 × 7 ഫസ്റ്റ് സ്റ്റെപ്പ്, 7 ÷ 7 1 എഴുതി വെച്ചു. ബാക്കിയൊക്കെ അതേപോലെ അടുത്ത സ്റ്റെപ്പിൽ ഇനി 7 ÷ 7 7 × 7 ആണ് കാണുന്നത്. 7 × 7 എത്ര വരും? 49. പിന്നെന്ത് വരും? +1 + 7 നോക്കി, 7 + 1 + 7 = 49. അപ്പൊ എത്ര വരും? 49 + 1 = 50 57 ആയിരിക്കും ആൻസർ വരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ചോദിക്കുന്നത് എളുപ്പമാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. പ്രീവിയസ് നിന്ന് എടുത്തുള്ള ചോദ്യമാണ്. 15 അല്ലേ, ഒരു ബ്രാക്കറ്റ് കൊടുത്തുള്ളതിൻ്റെ ഉള്ളിൽ 8 ÷ 3 + 1. അപ്പോൾ ഇതിൽ പുതിയൊരു സംഭവം വന്നില്ലേ, ബ്രാക്കറ്റ് അല്ലാതെ ഒരു ഓഫ് കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള നോക്കുമ്പോൾ എന്താണ് ഓഫ് എന്നുള്ളത്? ഓഫ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഒരു ഗുണിക്കണ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. കാരണം എന്താണ്, 20% of 30 എന്ന് വരികയാണെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ 20% of 30 ആണെങ്കിൽ 20 ബൈ അല്ലേ 100 × 30, അപ്പോൾ ഇൻറ്റു ആണ് ചെയ്യുക. 20% of 30 എന്ന് പറയുമ്പോൾ ഓഫ് എന്ന് ഒരു മൾട്ടിപ്ലിക്കേഷൻ പോലെ പഠിച്ചു വെക്കണം. നമുക്കിതൊക്കെ ഈ അല്ലേ വളരെ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. ഇൻറ്റു അല്ലേ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമുണ്ട് ഇവിടെ? 8 × 3 / 2 അതല്ല ആദ്യം ചെയ്യേണ്ടത്. കാരണം എന്താണ്, അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആദ്യം 3 ÷ 2 + 1 ചെയ്യണം. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഇല്ല അല്ലേ, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ നോക്കി ഇതിൻ്റെ ഉള്ളിൽ 8 ÷ 3 / 2 + 1. അപ്പോൾ പ്ലസ്സും ഉണ്ട് ഓഫും ഉണ്ട്. ബോർഡ് മാസ് റൂൾ പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാവർക്കും എന്തറിയണം, ഓഫ് ആണ് പ്രയോറിറ്റി, ഫസ്റ്റ് അല്ലല്ലോ, സെക്കൻഡ് പ്രയോറിറ്റി ഓഫിനാണ്. അപ്പോൾ റൂൾ വേണമെങ്കിൽ ഒന്ന് അങ്ങനെ മനസ്സിലാക്കി എഴുതി വെക്കേണ്ട ആളുകൾക്ക് എഴുതിയും വെക്കാം. അപ്പോൾ 8 × 3 / 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ? 4 × 4 = 12 12 + 1 12 + 1 എത്ര വരും? 13. അപ്പം 13 ഇവിടെ വരും. 13 അല്ലേ, 13 അല്ലേ ഇൻറ്റു എത്ര വരും? 15. 13 × 15 എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം പലരും ചെയ്യാം. അപ്പോൾ എൻ്റെ മെത്തേഡ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്, ഷോർട്ട് കട്ട് മെത്തേഡിൽ. നമ്മൾ പണ്ടൊരു ഏകദേശം 1 മില്യൺ വ്യൂ പോയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, 15 × മൾട്ടിപ്ലിക്കേഷൻ
ഗുണിക്കുന്ന സംഖ്യയ്ക്ക് പൂജ്യം കൊടുക്കുക, 13 × 15 അല്ലേ 130 കൊടുക്കുക, 130 പകുതി എത്ര വരും? 62, രണ്ടും കൂടി പ്ലസ് ചെയ്യുക, 195, അതായത് 195 ആൻസർ വരും. 15 × 13 എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡിൽ കണ്ടുപിടിച്ചു അറിയാൻ നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാൻ നോക്കുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് ഇവിടെ ഐന്ന് കാണാം. പല ആളുകൾ ഐ ബട്ടൺ കാണില്ല എന്ന് പറഞ്ഞു, ഇവിടെ മുകളിൽ ഒരു ഐ സിമ്പിൾ ഒരു സാധനം കണ്ടു വരും. അപ്പം എന്തായാലും അത് മനസ്സിലാക്കി വെക്കുക. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്, സ്ക്രീനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോർഡിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും ഓൺലൈനിലൊക്കെ പല എന്താ പറയുക ക്വിസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതൊക്കെ കാണാറുണ്ട്, പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 8 ÷ 2 ബ്രാക്കറ്റിൽ 2 + 2 എന്ത് വരും? തെറ്റിച്ച് വെക്കാൻ സാധ്യതയുണ്ട് പല ആളുകൾ. എന്ത് ചെയ്യും ചില പലരും ഇതെന്താണ് 4 × 2 = 4 ആൻസർ 8 ÷ ഇവിടെ എന്താ ഇത് വെക്കും 2 × 2 അല്ലേ. നോക്കി ഇവിടെ 2 × 2 = 4 2 × 2 അല്ല, 2 × 2 കൂട്ടിക്കാൻ 4 × 2 = 8 അല്ലേ. 8 ÷ 8 1 എഴുതി വെക്കും. പക്ഷെ ഇങ്ങനെയാണോ ശരിക്കും? ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ചെയ്യണം. അതായത് നമുക്ക് നോക്കാം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്. 2 + 2 = 4 വന്നു. ഓക്കെ, 2 + 2 = 4 വന്നു. ബാക്കി എന്താണുള്ളത്? 8 ÷ 2. ഇനി ശരിക്കും നോക്കി ഇങ്ങനെ 2 ബ്രാക്കറ്റ് 4 വന്നാൽ ഇത് തമ്മിൽ ഗുണിക്കുകയല്ല വേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി 2 ബ്രാക്കറ്റ് 4 ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ഇവിടെ റൂള് എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലാക്കി വെക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ബ്രാക്കറ്റ് വന്നു അപ്പോൾ 2 × 4 ഇതിൻ്റെ ഉത്തരം വരിക. അങ്ങനെയല്ലേ? നോക്കി ഇവിടെ 8 ÷ 2 വന്നു. 2 ഉം 2 ഉം അല്ലേ 4, അത് ഇൻറ്റു ആണ് വരിക. നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് ഇതാണ് കറക്ഷൻ അല്ലേ, തെറ്റിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആദ്യം എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ 8 ÷ 2 നോക്കി, 8 ÷ 2 × 4 ഹരിക്കാൻ ആദ്യം ചെയ്ത് വെക്കുക. 4 × 4 എത്ര വരും? 16 ആയിരിക്കും ആൻസർ. 8 × 2 വെച്ചു 4 × 4 = 16. നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ടതില്ല, മൊബൈൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്ഷൻ തെറ്റുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും കാൽക്കുലേറ്റർ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പറയല്ല, പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ തന്നെ ചെയ്യുക, കാൽക്കുലേറ്റർ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും ആൻസർ നിങ്ങൾക്ക് 16 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതി വയ്ക്കുക കൃത്യമായിട്ട്, പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ക്വസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം? താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആൻസർ പിന്നെ താഴെ പിൻഡ് കമൻറ്റ് എനിക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ പിൻഡ് കമൻറ്റിൽ കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്സും കമൻസും ആണ് നമുക്കൊരു മോട്ടിവേഷൻ അടുത്ത വീഡിയോ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സീരീസ് കണ്ടിന്യൂ. അപ്ഡേറ്റ്സ് ടെലിഗ്രാമിൽ നമുക്ക് അവൈലബിൾ ആണ്. ടെലിഗ്രാം ചാനലുണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതുപോലെ എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മളെ ഫോളോ ചെയ്യുക, അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.